ഹല്ലേലൂയ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ. 111 സങ്കീർത്തനം. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ്. കർത്താവിനെ സ്തുതിക്കുവേൻ നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ നന്ദി പറയും. കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ്. അവയിൽ ആനന്ദിക്കുന്നവർ അവഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ പ്രവൃത്തി മഹത്വം തേജസ്സുറ്റതുമാണ്. അവിടുത്തെ നീതി ശാശ്വതമാണ്. തൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. ജനതകളുടെ അവകാശത്തെ തൻ്റെ ജനത്തിന് നൽകിക്കൊണ്ട് തൻ്റെ പ്രവൃത്തികളുടെ ശക്തിയെ അവർക്ക് വെളിപ്പെടുത്തി. അവിടുത്തെ പ്രവൃത്തികൾ വിശ്വസ്തവും നീതിയുക്തവുമാണ്. അവിടുത്തെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ്. വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടെ പാലിക്കപ്പെടാൻ അവയെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ജനത്തെ വീണ്ടെടുത്തു. അവിടുന്ന് തൻ്റെ ഉടമ്പടി ശാശ്വതമായി ഉറപ്പിച്ചു. വിശുദ്ധവും ഭീതിദായകവുമാണ് അവിടുത്തെ നാമം. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. അത് പരിശീലിക്കുന്നവർ വിവേകികളാകും. അവിടുന്ന് എന്നേക്കും സ്തുതിക്കപ്പെടും. ദൈവമേ സ്തുതി എനിക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ മഹത്വം. യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാല സുഖകരമായി ഉറക്കം നൽകി അനുഗ്രഹിച്ചതോർത്ത് നന്ദി പറയുന്നു. എൻ്റെ അപ്പ, ഇന്നേ ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു, ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഓരോ നിമിഷവും കർത്താവിനെ വാഴ്ത്തിപ്പാടുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും അധരത്തെയും അവിടുന്ന് ജ്വലിപ്പിക്കണമേ. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. അത് പരിശീലിക്കുന്നവർ വിവേകികളാകും. അവിടുന്ന് എന്നേക്കും സ്തുതിക്കപ്പെടും. കർത്താവേ, ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവമേ, അവിടുത്തെ ആലോചനയാൽ ഞങ്ങളെ നടത്തണമേ. വിവേകത്തോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടിരിപ്പാനും ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന് നന്ദി പറയുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ. അവിടുത്തെ പ്രവൃത്തികൾ മഹനീയങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ സന്തോഷിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. അവിടുത്തെ പ്രവൃത്തി മഹത്വവും തേജസ്സുറ്റതുമാണ്. അവിടുത്തെ നീതി ശാശ്വതമാണ്. അവിടുന്ന് അത്ഭുത പ്രവൃത്തികളാൽ ഞങ്ങളെ നടത്തുന്ന സ്വർഗീയ പിതാവാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വ ആരാധന. നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന ദൈവമേ, അവിടുത്തെ നിത്യസ്നേഹത്താൽ ഞങ്ങളെ പൊതിഞ്ഞിരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന് അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നു ഓരോ ദിവസവും. കർത്താവേ,
അങ്ങയുടെ ശബ്ദത്തിന് കാതോർക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്യുകയും വരണ്ട നിലത്തെ നീരുറവുമാക്കും. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ സർവശക്തനായ ദൈവമേ, അവിടുത്തെ ദിവ്യ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ സ്നേഹത്തിൻ്റെ നദികളാക്കുവാനും സ്നേഹത്തിൻ്റെ ഉറവുകളാക്കുവാനും അങ്ങേക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദിവ്യ സ്നേഹത്താൽ ഞങ്ങളെ പൊതിയുമ്പോൾ മരുഭൂമിയുടെ അവസ്ഥയിൽ നിന്ന് നീർപ്പൊയ്കയുടെ അവസ്ഥയിലേക്ക് മാറുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ സ്നേഹമുള്ളതാക്കുവാൻ, ദൈവസ്നേഹത്താൽ നിറയുന്നതാക്കുവാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വരണ്ട നിലത്തെ നീരുറവാക്കുന്ന സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്ന കർത്താവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഓരോ നിമിഷവും സ്തുതി പാടുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവമേ, അങ്ങയെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും അങ്ങേക്ക് മഹത്വം കരയേറ്റുവാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ താഴ്മയോടിരിപ്പാനും വിശ്വസ്തരായിരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക എന്ന് അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കുന്നു. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ് കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് വിവേകത്തോടുകൂടി ദൈവസന്നിധിയിൽ പ്രീതികരമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം, പരിശുദ്ധൻ 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 എന്ന് രാപകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മാലാഖമാരോടൊപ്പം അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ജീവകിരീടം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിനെ, ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ.
എൻ്റെ പാലകൻ നീ.